സെലിബ്രിറ്റികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമം ഏതായിരിക്കും എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് ഉത്തരമായി വരിക ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും സെലിബ്രിറ്റികൾ സ്വയം അവരുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ടീമുണ്ടാകും, പി ആർ ടീമൊക്കെ അവർ മാനേജ് ചെയ്യുന്നുണ്ടാകുമെങ്കിൽ പോലും പേഴ്സണലി പലരും സ്വയം മാനേജ് ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ വഴി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ അപ്ഡേറ്റുകളും അന്നന്ന് തന്നെ ഇടുന്നതിന് വേണ്ടി താരങ്ങൾ മത്സരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുന്ന റെക്കോർഡുകൾ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് താരങ്ങളുടെ ആരാധകർ ആഘോഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ആരാധക കൂട്ടായ്മ വലിയ ആഘോഷത്തിലാണ്. കാരണം അവരുടെ പ്രിയ താരം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് അല്ലു അർജുനെ പറ്റിയാണ്. പുഷ്പ എന്ന സിനിമയുടെ റിലീസിന് ശേഷം പാൻ ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് അല്ലു അർജുൻ്റേത്. അതിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെ വേണം അല്ലു അർജുൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പുതിയ ഫോളോവേഴ്സിന് എണ്ണവും കണക്കാക്കാൻ. ആദ്യമായി ഒരു സൗത്ത് ഇന്ത്യൻ താരം 15 മില്യൺ ഫോളോവേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ നേട്ടം അല്ലു അർജുന് സ്വന്തം. തൊട്ട് പിറകിലുള്ളത് വിജയ് ദേവരക്കൊണ്ടയാണ്. 14.2 മില്യൺ ഫോളോവേഴ്സാണ് വിജയ് ദേവരക്കൊണ്ടയ്ക്കുള്ളത്. അർജുൻ റെഡ്ഡി എന്ന ഒറ്റ സിനിമയിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ തരംഗമായി മാറിയിരുന്നു വിജയ് ദേവരക്കൊണ്ട. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ തന്നെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൊക്കെ പ്രതിഫലിച്ചിരുന്നു. അതിപ്പോൾ ആ റെക്കോർഡാണ് ഇപ്പോൾ അല്ലു അർജുൻ മറികടന്നിരിക്കുന്നത്. സ്റ്റൈലിഷ് ഐക്കൺ സ്റ്റാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അല്ലു അർജുൻ്റെ പുഷ്പ, അല്ലു അർജുൻ്റെ ഇതുവരെയുള്ള സ്റ്റൈൽ ഇമേജുകളൊക്കെ തന്നെ പൊളിച്ചെടുക്കുന്നതായിരുന്നു. രക്തചന്ദന കടത്തുകാരനായ പുഷ്പ എന്ന കഥാപാത്രമായി അല്ലു അർജുൻ നിറഞ്ഞാടിയ സിനിമ വലിയ രീതിയിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. സൗത്ത് ഇന്ത്യയിൽ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും സിനിമ വലിയ കളക്ഷൻ നേടിയിരുന്നു. 83 പോലൊരു സിനിമയുടെ കളക്ഷനെ പോലും മറികടക്കുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ വലിയ വിജയമായിരുന്നു പുഷ്പ. ഏകദേശം 100 കോടി അടുപ്പിച്ചാണ് സിനിമ നോർത്ത് ഇന്ത്യയിൽ മാത്രം കളക്ട് ചെയ്തത്. പുതിയൊരു മാർക്കറ്റ് അല്ലു അർജുന് നോർത്ത് ഇന്ത്യയിൽ പുഷ്പ വഴി നേടിക്കൊടുക്കാൻ സാധിച്ചു. സിനിമയുടെ ആഗോള കളക്ഷൻ 300 കോടി കടന്നിരുന്നു. തെന്നിന്ത്യയിലൊക്കെ തന്നെ വലിയ രീതിയിൽ തരംഗമായിരുന്നു. കേരളത്തിലടക്കം സിനിമ വലിയ കളക്ഷനാണ് നേടിയത്. പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായിട്ടുള്ള കാത്തിരിപ്പ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പുഷ്പയിലെ ഗാനങ്ങളൊക്കെ തന്നെ അതുപോലെ തരംഗമായിരുന്നു. ദേവീശ്രീ പ്രസാദിന്റെ ഗാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലാണ് തരംഗമായി മാറിയത്. പുഷ്പയുടെ ഈ ഒരു ഇമ്പാക്ട് നോർത്ത് ഇന്ത്യയിൽ അടക്കം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് തന്നെയാകണം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ കൗണ്ടിലും പ്രതിഫലിച്ചത് എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അല്ലു അർജുനെ സംബന്ധിച്ച് ഈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. പ്രധാനമായിട്ടും തനിക്ക് ഇതുവരെ സ്വന്തമായിട്ടില്ലായിരുന്ന പല ഇടങ്ങളിലും മാർക്കറ്റുകൾ തുറക്കാൻ സാധിച്ചു പുഷ്പ എന്ന സിനിമയിലൂടെ എന്ന് തന്നെയാകും അല്ലു അർജുനെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഘടകം. സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗം ഒക്ടോബറിൽ തന്നെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ജോലികളാണ് പുരോഗമിക്കുന്നത്. ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം രണ്ടാം ഭാഗത്ത് നിറഞ്ഞു നിൽക്കും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തനം വ്യക്തമാക്കുന്നത്. പുഷ്പയുടെ കുട്ടിക്കാലത്ത് പുഷ്പ കടന്നുപോയ അവസ്ഥകളും അതുപോലെ തന്നെ രക്തചന്ദന കടത്തിന്റെ കൂടുതൽ ഉൾക്കഥകളും ഒക്കെയാകും രണ്ടാം ഭാഗത്തിന്റെ മെയിൻ പ്ലോട്ടായി വരിക എന്നും ഇപ്പോൾ വാർത്തകളുണ്ട്. എന്തായാലും പുഷ്പയുടെ ആദ്യ ഭാഗം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിൽ എല്ലാ ആരാധകരും, അതിപ്പോൾ അല്ലു അർജുൻ്റെ ആരാധകർ തന്നെ ആവണമെന്നില്ല, സിനിമ പ്രേക്ഷകരൊക്കെ തന്നെ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായിട്ടുള്ള കടുത്ത കാത്തിരിപ്പിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.